സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല മഴ ഇറക്കിക്കൊണ്ട് അനുഗ്രഹമായി നൽകിയിട്ടുള്ള ധാന്യങ്ങളാകട്ടെ മറ്റു ആഹാര പദാർത്ഥങ്ങളാകട്ടെ, അത് അല്ലാഹു വല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ബലി നൽകാൻ പറ്റുമോ? സഹോദരങ്ങളെ, ഒരിക്കലും പാടില്ല. അത് വാഴക്കുലയാണെങ്കിലും കന്നുകാലികളാണെങ്കിലും ഇനി കോഴിയാണെങ്കിലും കോഴിമുട്ടയാണെങ്കിലും മറ്റു ആഹാര പദാർത്ഥമാണെങ്കിലും അതൊരിക്കലും അല്ലാഹു വല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കാനോ ബലി നൽകാനോ പാടില്ല. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാഹു വല്ലാത്തവർക്ക് വേണ്ടി ആരാണോ ബലികർമ്മം നടത്തുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള ആളുകളെ ശപിച്ചിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വമാ ദുബിഹ അലന്നുസബ്, പ്രതിഷ്ഠകൾക്ക് മുമ്പിൽ അല്ലാഹു വല്ലാത്തവരെ ഇലാഹുകളായി നിങ്ങൾ സ്വീകരിക്കുന്ന ഏതൊക്കെ ആളുകളുണ്ടോ, അത് കല്ലാണെങ്കിലും മരമാണെങ്കിലും ദർഹകളാണെങ്കിലും മക്ബറകളാണെങ്കിലും ഔലിയാക്കളാണെങ്കിലും ആരാണെങ്കിലും ശരി, അവർക്ക് വേണ്ടി നിങ്ങൾ അല്ലാഹു നൽകിയ മഴ കൊണ്ടുണ്ടാക്കിയ എന്തെങ്കിലും കാര്യമുണ്ടോ, ആ കാര്യങ്ങൾ അല്ലാഹു വല്ലാത്തവരുടെ പേരിൽ ബലികൽപ്പിക്കുന്നുണ്ടോ നേർച്ചയാക്കുന്നുണ്ടോ, അത് നിങ്ങളുടെ മേൽ നിഷിദ്ധമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു വല്ലാത്ത ആളുകൾക്ക് മഴ ഇറക്കി തരാൻ കഴിയുമോ? കഴിയില്ല. പ്രിയപ്പെട്ടവരെ, മഴ നിന്നുപോയാൽ ആ മഴയെ ആകാശത്തിന്റെ വിരിമാറിൽ നിന്നും കാർമേഘങ്ങളിൽ നിന്നും ഇറക്കാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കുമോ? അങ്ങനെ പല ആളുകളും ലോകത്ത് പരീക്ഷണം നടത്തിയിട്ടുണ്ട്, അത് പരാജയപ്പെട്ടിട്ടുണ്ട്. അതാണ് അല്ലാഹുവിന്റെ അനുഗ്രഹീതമായ മഴ എന്ന് പറയുന്നത്. ആ മഴയെ കുറ്റം പറയാൻ പറ്റുമോ? ആ മഴയെ ശപിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ഇല്ല. ഇന്ന മാസം കൊണ്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇതെന്തപ്പോ മഴ, അത് ചിങ്ങമാസല്ലേ, അത് കർക്കിടക മാസല്ലേ, അതുകൊണ്ടാ മഴ, അല്ലെങ്കിൽ ഇന്ന നാറ്റുവേല കൊണ്ട് ഇന്ന നക്ഷത്ര കാരണമായി മഴ കിട്ടി എന്ന് നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും ഭൂമിന്റെ കറക്കല്ലേ, അതിങ്ങനെ കറങ്ങി വരുമ്പോൾ ആറുമാസം കൂടുമ്പോൾ നമുക്ക് മഴ കിട്ടും എന്ന് പറയുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം, അറേബ്യൻ കടലിൽ ന്യൂനമർദ്ദം, അതുകൊണ്ട് മഴ കിട്ടി എന്ന് ആളുകൾ പറയാറുണ്ട്. പാടില്ല സഹോദരങ്ങളെ, അങ്ങനെ ഒരിക്കലും നമ്മുടെ നാവിൽ നിന്നും വരാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായി എന്നെ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. എന്തേ കാരണം? മഹാനായ സയ്യിദ് ഇബ്നു ഖാലിദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഴ വർഷിച്ച ഒരു രാത്രിയിൽ പിറ്റേ ദിവസം ഹുദൈബിയിൽ വെച്ച് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ഇമാമായി നമസ്കരിച്ചു. തുടർന്ന് ജനങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾ റബ്ബ് പറഞ്ഞത് എന്താണ് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, അല്ലാഹുവിൻ റസൂലിന് മാത്രമാണ് അറിയുന്നത്. എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, എന്റെ അടിമകളിൽ എന്നെ വിശ്വസിക്കുന്നവരും അവിശ്വസിക്കുന്നവരും ഉണ്ടായിരിക്കുന്നു. എന്തേ കാരണം പറയാൻ? ഇന്നലെ രാത്രി മഴ പെയ്തപ്പോൾ ചില ആളുകൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മനസ്സിൽ ചില വിശ്വാസങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ടാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അല്ലാഹുവിന്റെ അടിമകളിൽ ചില ആളുകൾ എന്നെ അല്ലാഹുവിൽ വിശ്വസിക്കുകയും അല്ലാഹുവിൽ അവിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടുമാണ് മഴ ലഭിച്ചതെന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ, അവർ അല്ലാഹുവിൽ വിശ്വസിക്കുകയും നക്ഷത്രങ്ങളിൽ അവിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഇന്ന നാറ്റുവേല കൊണ്ട്, ഇന്ന നക്ഷത്രം കൊണ്ട്, അല്ലെങ്കിൽ ഇന്ന ന്യൂനമർദ്ദം കൊണ്ട്, ഇന്ന കാരണം കൊണ്ടാണ് മഴ ലഭിച്ചത് എന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ, അവർ അല്ലാഹുവിൽ അവിശ്വസിക്കുകയും നക്ഷത്രങ്ങളിൽ, നാറ്റുവേലകളിൽ, ന്യൂനമർദ്ദങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും കാരണക്കാരൻ അല്ലാഹുവാണ്. മഴ നൽകുന്നവനും മഴ പിടിച്ചു വെക്കുന്നവനും എല്ലാം അല്ലാഹുവാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ആ അല്ലാഹുവിൽ ശുക്ർ ചെയ്യുക. മഴ അധികമായാൽ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്, ശപിക്കാനല്ല. ആ രൂപത്തിൽ എല്ലാ രംഗത്തും വിശ്വാസം കാത്തു സൂക്ഷിക്കുവാൻ, വിശ്വാസം ദൃഢപ്പെടുത്തുവാൻ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. മഴ കിട്ടാതിരിക്കുമ്പോൾ എന്താണ് ഈ പണ്ടാരം പിടിച്ച മഴ വരാത്തത്? എൻ്റെ കൃഷിയൊക്കെ ഉണങ്ങിപ്പോകുന്നു, എൻ്റെ കൃഷി വളരുന്നില്ല, എൻ്റെ കിണറിലെ വെള്ളം വറ്റിപ്പോയി, ഇനി കുടിക്കാൻ വെള്ളമില്ല, ഞാൻ എവിടുന്നാണ് കൊണ്ടുവരിക എന്ന രൂപത്തിൽ പല രൂപത്തിൽ ആക്ഷേപങ്ങളും ശാപവാക്കുകളും പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ അറിയാതെ എങ്ങാനും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന് പൊറുക്കലിന് തേടണേ സഹോദരങ്ങളെ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മഴ ഇല്ലാതെയായാൽ മഴയ്ക്ക് വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ അസ്ഖിനാ ഗൈസൻ മുഗീസൻ മരീഅൻ മുരീഅൻ
അള്ളാഹുവേ, സഹായപ്രദവും സുഖപ്രദവും ആരോഗ്യപ്രദവുമായ മഴ ഞങ്ങൾക്ക് നീ കാലതാമസമില്ലാതെ ഞങ്ങളിലേക്ക് നീ കൊണ്ടുവന്ന് തരണമേ. ആ മഴ അങ്ങേയറ്റം ഉപകാരപ്രദമാക്കണമേ. ആ മഴ കാരണം വെള്ളപ്പൊക്കമോ ഉരുൾപൊട്ടലോ മറ്റ് ഞങ്ങൾക്ക് അപകടമുണ്ടാക്കുന്ന, നാശം വിതക്കുന്ന, ഞങ്ങളെ ഹോമിക്കപ്പെടുന്ന, കാരണമായി തീരുന്ന ഉപദ്രവകരമായ ഒരു മഴ ഞങ്ങളിൽ നിന്ന് നീ നീക്കിക്കളയുകയും ചെയ്യണമേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല അള്ളാഹുവേ, ഞങ്ങൾക്ക് സൗകര്യപ്രദമായ സഹായപ്രദമായ മഴയെ പ്രദാനം ചെയ്യണേ എന്ന് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ആ അള്ളാഹുവാണ് മഴ എന്ന അനുഗ്രഹത്തെ എനിക്കും നിങ്ങൾക്കും നൽകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മഴ ലഭിക്കാതാകുമ്പോൾ ശപിക്കാൻ പാടില്ല, അള്ളാഹുവിനെ പഠിക്കാൻ പാടില്ല, മഴ അമിതമാകുമ്പോഴും നമ്മൾ പഠിക്കാൻ പാടില്ല. എന്തേ കാരണം? നമ്മുടെ വീടിൻ്റെ വാർപ്പുണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കാം മഴ വരരുത്. അപ്പൊ മഴ വന്നാൽ നമ്മൾ പറയും എന്ത് പണ്ടാറ മഴയാണിത്, ഇപ്പൊ തന്നെ വരാൻ കണ്ട്. അല്ലെങ്കിൽ നമ്മുടെ യാത്രക്ക് ഒരുങ്ങി നല്ല വസ്ത്രങ്ങൾ ധരിച്ച് പുറത്തിറങ്ങാൻ നിൽക്കുമ്പോൾ നല്ലൊരു മഴ, അപ്പോഴും പറയാ പണ്ടാരം പിടിച്ച മഴ, എന്തൊരു ഗതികേടാണ്, എന്തൊരു മഴയാണ്. സഹോദരങ്ങളെ, വിശ്വാസികളെ, ഒരിക്കലും പാടില്ല പ്രിയപ്പെട്ടവരെ. അനദ്ദഹർ, ഞാനാണ് കാലം. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കാലത്തെ ശപിക്കരുത്. അത് മഴക്കാലമാണെങ്കിൽ ആ മഴക്കാലത്ത് നിങ്ങൾ ശപിക്കരുത്, വേനലാണെങ്കിൽ ആ വേനലിലെ നിങ്ങൾ ശപിക്കരുത്. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യംബഈ ലിൽ മുഅ്മിനി അയ്യകൂന ലആനൻ. സത്യവിശ്വാസികൾ ഒരിക്കലും അള്ളാഹുവിന്റെ കാലത്തെ ശപിക്കുന്നവരെല്ലാം. സഹോദരങ്ങളെ, മഴ പെയ്യുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ തയ്യിബൻ നാഫിഅ, അള്ളാഹുവേ ഈ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ ഞങ്ങൾക്ക് ഉപകാരമുള്ളതാക്കി തീർക്കണമേ. ഇനി ആ മഴ കഴിഞ്ഞാലോ മുതിർനാ ബി ഫളില്ലാഹി വ റഹ്മത്തിഹി, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇനി നമ്മുടെ പ്രദേശത്ത് മഴ അമിതമായാലോ അപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുമ്മ അലൽ ആകാമി വല്ലിറാബി വബുതൂനിൽ ഔദിയതി അള്ളാഹുവേ, ഈ മഴയെ ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് നീ നീക്കി അയക്കണമേ. ഞങ്ങളുടെ മേൽ നീ അതിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടാക്കരുതേ റബ്ബേ. അള്ളാഹുവേ, ഈ മഴയെ മേത്തി സ്ഥലങ്ങളിലേക്കും മലമുകളിലേക്കും താഴ്വരങ്ങളിലേക്കും മരങ്ങളുടെ വേരുകളിലേക്കും കൊണ്ടുപോയി നിക്ഷേപിക്കണേ. ഞങ്ങൾക്ക് ഈ മഴ അമിതമായി കൊണ്ട് പ്രയാസപ്പെടുകയാണ് ഞങ്ങൾ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളുടെ സഹോദരങ്ങളെ, എല്ലാ അർത്ഥത്തിലും മഴ നൽകുന്നവനും അത് നിർത്തിവെക്കുന്നവനും എല്ലാം അള്ളാഹുവാണ്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും പ്രാർത്ഥിക്കുക, അതിൻ്റെ ഒപ്പം തന്നെ അള്ളാഹുവിനെ സ്മരിക്കുക, അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുക. അത് നിന്നുപോയാൽ, നഷ്ടപ്പെട്ടാൽ കൊണ്ടുവന്ന് തരാൻ ഒരിക്കലും ഒരാൾക്കും കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഞാനും നിങ്ങൾ തിരിച്ചറിയുക.